என்ன இது, இப்படியே போட சொன்னேன், போடி போடி. மோளே മോളൊന്നും വിചാരിക്കരുത്, അവന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ. അവന് വേണ്ടി അമ്മ മോടെ കാല് പിടിച്ച് മാപ്പ് പറയാം. വേണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ട. ആരെവരിങ്ങോട്ട് കടത്തിവിട്ടത്? അച്ഛന്റെ പെങ്ങളും ബന്ധുക്കളും വരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷേ അത് ഇത്ര സംസ്കാരമില്ലാത്തവരാണെന്ന് ഞാൻ കരുതിയില്ല. എന്നോട് തട്ടിക്കയറാൻ കാണിച്ച ചൊണയും വാശിയും ഇറങ്ങിപ്പോവാൻ കൂടി കാണിക്കാൻ മോനോട് പറ. മോളെ, അവൻ അവന്റെ കാര്യം മാത്രാ പറഞ്ഞത്. ഞാനും എന്റെ മോളും അകത്തെ ജോലികളൊക്കെ ചെയ്ത് ഇവിടെ കഴിഞ്ഞോളാം. അയ്യോ, അതൊക്കെ നിങ്ങളുടെ അഭിമാനിയായ മകൻ സമ്മതിക്കോ? വേണ്ട വേണ്ട വേണ്ട, അതൊക്കും ചേത്തേ എം പൊണ്ണ് തിട്ടു വാങ്ങണമാ. നാളെ കാലയിലെ എല്ലാരെയും ഇവിടുന്ന് പൊയ്ക്കോണം. മോള് ഞങ്ങളെ ഇറക്കി വിടരുത്. ഇത് വലിയ ശല്യമായല്ലോ മുത്തശ്ശി, ഇവിടെ ഇറങ്ങി പോവാൻ പറ. വേണ്ട, ഇറങ്ങി പോകാൻ വേണ്ടി തന്നെ ഞങ്ങൾ വന്നത്. ജീവിതകാലം മുഴുവൻ നിന്റെ നിന്റെ വാലുകളുടെയും ആട്ടുതുപ്പും കേട്ട് സഹിച്ച് ഞങ്ങൾ ഇവിടെ കഴിയുമെന്ന് കരുതിയോ? ഈ പ്രായമായ തള്ളവന്ന് നിന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടും നിനക്കൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാറില്ല പിശാജ്. ഏത് മണി കെട്ടിയ മഹാറാണി ആയിരുന്നാൽ എന്താ? ഇല്ലെങ്കിലോ ഒലത്ത് ഇത്രയും കാലം ആനയെ ആന പിണ്ടത്തിനെ ഒക്കെ പേടിച്ചു. പോണേന് മുമ്പ് തന്നോടും ഈ തള്ള പിശാജിനോടും രണ്ട് വാക്ക് പറയാൻ അവസരം കാത്തിരിക്കയായിരുന്നു ഞാൻ. ഈ വടി ഓടിച്ച് ഉൾപ്പെടെ അങ്ങ് അടുപ്പി വയ്ക്കും പറഞ്ഞേക്കാം. സംസാരിക്കുന്നറിയോ? അറിയാ, നാല് നേരം ഈ തള്ളയ്ക്ക് മോക്കും സേവ് ചെയ്ത് കിടക്കുന്ന തന്നെ പോലുള്ളവർ ഇവരെ പേടിക്കണം. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഈ കൗണ്ടറിലൂടെ കാറ്റ് പോയിട്ട് ഇതെല്ലാം അടിച്ചു മാറ്റാനല്ലേടോ താനിങ്ങനെ മിണുമിണാന്ന് മണപ്പിച്ച് ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ഞങ്ങളുടെ ചെക്കന് നാട്ടിൽ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല, താനവിടെ ഒന്ന് കൈയും കാലും പിടിച്ച് കരഞ്ഞു പറഞ്ഞപ്പോ ദേതോ നീ വന്നു പോയതാ. അല്ലാതാൻ എന്ത് വിചാരിച്ചോടോ ചൂലേ? ഇനി ഇതിനെ കെട്ടിക്കാൻ താൻ വല്ല ഗുസ്തിക്കാരനെയും കണ്ടുപിടി. വാമേ മാറുന്നല്ലേ. എന്താ മനുഷ്യൻ നിങ്ങൾ കാണിച്ചത്? മിണ്ടിപ്പോര്. ഇത്രയും നാളും നിന്റെ തലയണ മന്ത്രം കേട്ടും പെൺബുദ്ധിക്കൊപ്പം തുള്ളിയും ഞാൻ ഈ ഗതിയിലായി. ഇനി അത് വേണ്ട. അശോക, എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ ആ തള്ളയുടെ മോടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്, നമുക്ക് ഉടനെ ഇറങ്ങാം. നമ്മൾ എങ്ങോട്ട് പോകും മോനെ? അമ്മേ, ഇങ്ങനെ ഒരു കല്യാണവും പെണ്ണും ഒക്കെ കണ്ടോണ്ടാണോ ദൈവം നമ്മളെ ഭൂമിയിലോട്ട് വിട്ടത്? ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടം. അമ്മേ, എന്റെ അപ്പന് സർക്കാരിൽ നിന്ന് പതിച്ചു കിട്ടിയ ലക്ഷം വീട്ടിൽ ഇപ്പൊ എന്റെ അമ്മച്ചിയും ഭർത്താവും മരിച്ചു വെക്കുന്ന പെങ്ങളും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ മാനക്കേടൊന്നും ഇല്ലെങ്കിൽ ഇറയത്തൊരു ചായ്പും കെട്ടി നമുക്ക് അവിടെ കൂടാം. അശോക, അവിടുത്തെ തമ്പുരാനും തമ്പുരാട്ടിയും ഒക്കെ നമ്മൾ തന്നെ. ലാലിച്ച, ഞാനുണ്ട് നിന്റെ കൂടെ. സ്വന്തം ഒന്നും പറയാൻ ഒന്നുമില്ല, അഞ്ചു കാശിന് ഗതിയില്ല, തറവാടിയായി പോയില്ലേ, പണിയെടുത്ത് ശീലമില്ല, അറിയയില്ല, ഭാരമാവും തനിക്കെന്നറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ വരിക, വേറെ ഒരു വഴിയില്ല. അങ്ങത്താ ചേട്ടാ, ആഗ്രഹങ്ങളൊന്നും നടന്നില്ലെന്ന് കരുതി ആരും എന്നെ ശപിക്കരുത്. എന്റെ ദൈവമേ. എനിക്ക് നിന്റെ മനസ്സ് കാണാൻ കഴിയുമില്ല. നമ്മുടെ കഷ്ടപ്പാടുകൾ സഹിക്കാൻ ആ കുട്ടി തയ്യാറാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ആരെതിർത്താലും നമ്മളവളെ കൊണ്ടുപോകും. ശ്രീദേവി, ശ്രീദേവി. എന്താ? അശോകൻ തന്നതാ. ശ്രീദേവിക്ക് നാളെ കാലത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു. സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്ത ഞാനും കുടുംബവും, എന്റെ ഒപ്പം നീയും ഉണ്ടാവണം. പലതും സഹിക്കേണ്ടി വരുമെന്നറിയാം, പക്ഷെ ഇവിടെ അനുഭവിച്ചതുപോലെ ഉണ്ടാവില്ല. കാലത്ത് അമ്പലപ്പടിക്കൽ കാത്തു നിൽക്കും. നീ വരണം, വരുമെന്ന് കരുതുന്നു അശോകൻ. ഒരു വണ്ടിയുണ്ട്, എടുക്കാനുള്ളൊക്കെ എടുത്തില്ലേ? എന്നാ പുറപ്പെടാം. അല്ല,
പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ആ കുട്ടിയോട് ഒന്ന് യാത്ര പറയണ്ടേ? ഒന്നുമില്ലെങ്കിലും എല്ലാവരും പരസ്പരം കുറെയൊക്കെ ആഗ്രഹിച്ചതല്ലേ? ഇന്നലെ ആട്ടി ഇറക്കിയവരോട് എന്തിനാ ഒരു യാത്ര പറച്ചില്ല? അതൊക്കെ നേരത്തെ ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. ഇത്രയൊക്കെ ആയെന്ന് കരുതി ആങ്ങളുടെ മകളല്ലാതാകുന്നില്ലല്ലോ. ഒന്ന് കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകുന്നതല്ലേ എന്റെ ശരി. വരൂ മക്കളെ, നമുക്ക് മോളെ ഒന്ന് കണ്ടിട്ട് പോവാം. ഇത് തന്നെയാണ് കൗണ്ടർ നായരുടെ മകൾ രാജവല്ലി. ജ്ഞാനശീലം കുരുക്കൽ അന്നൊരിക്കൽ എന്നോട് ചോദിച്ചില്ലേ ഞാനെന്താ കല്യാണം കഴിക്കാത്തതെന്ന്? എന്നാ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരു മകളും ഉണ്ട്. അതാണ് ഈ അനുപമ. എന്താ ഇത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വക്കീലേ, ഇനിമേൽ അവങ്ങളെ പൊട്ടി കുഴപ്പാമേ, വിഷയത്തെ ചൊല്ലുങ്ക. ഇനി എന്താ മനസ്സിലാക്കാനുള്ളത്? ഇന്നലെ വരെ ഈ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന ഈ ശ്രീദേവിയാണ് ഇക്കണ്ട സ്വത്തുക്കൾക്കൊക്കെ അവകാശിയായ സാക്ഷാൽ രാജവല്ലി. രാജവല്ലി കൊച്ചുമോളുടെ ഭർത്താവാകാൻ വരുന്നവന് സ്വത്താണോ വലുത്, യഥാർത്ഥ സ്നേഹമാണോ വലുത് എന്ന് തിരിച്ചറിയാൻ മുത്തശ്ശിയുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു നാടകമായിരുന്നു ഇത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ എവിടെയാ നിർത്തണ്ടെന്നറിയാതെ ഞങ്ങൾ വിഷമിക്കുകയായിരുന്നു. നിങ്ങളെയൊക്കെ കുറച്ച് വേദനിപ്പിക്കേണ്ടി വന്നു. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് കരുതി എന്നോട് പൊറുക്കണം. അമ്പലപ്പടിക്കൽ ഒരാൾ തന്നെയും കാത്തു നിൽക്കുന്ന കാര്യം മറക്കണ്ട.